ചേലക്കരക്കാർക്ക് എക്കാലത്തും ആവേശമാണ് ഓണക്കാലത്തെ തലമ പന്തുകളി എന്നാൽ കോവിഡിന്റെ പിടിയിൽ മൈതാനങ്ങൾ ആരവങ്ങളും ആർപ്പുവിളികളുമില്ലാതെ ശൂന്യമാണ് ഓണം വന്നെത്തിയാൽ ചേലക്കരക്കാരുടെ ആവേശത്തിനപ്പുറം ആഘോഷമാണ് തലമ പന്തുകളി മത്സരം കാലങ്ങൾ മാറി മറിഞ്ഞു പോയപ്പോഴും ഇന്നും ചേലക്കരക്കാരുടെ അഹങ്കാരമായ തലമ പന്തുകളി ആരുടെയും ഹൃദയത്തിൽ നിന്ന് തുടച്ചുനീക്കാനായിട്ടില്ല ഓണത്തിന് ആവേശമായ കളി നടക്കുന്ന ചേലക്കരയിലെ ശ്രീമൂലം തിരുനാൾ സ്കൂൾ മൈതാനിയിൽ മഹാമാരിയുടെ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം കളി നടത്താനായില്ല ഈ വർഷവും തലമ പന്തുകളി നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് മുൻവർഷങ്ങളിൽ കപ്പുയർത്തിയ സ്മാർട്ട് ബോയ്സ് അന്ത്രാട് ടീമിലെ ക്യാപ്റ്റനും ഇപ്പോൾ പ്രവാസിയുമായ നൌഷാദ് അന്ത്രാട് പറയുന്നു അപ്പൊ മിസ്സിംഗ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര മിസ്സിംഗ് എന്ന് പ്രവാസികൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നാട്ടിലെ ആ കളിക്കാർക്കും കളി കളിക്കുന്ന അവരൊക്കെ പത്തുകുടി നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഓണത്തിന് ചേലക്കര സ്കൂൾ ഗ്രൗണ്ടിൽ കളി നടത്താറുള്ളത് ആദ്യകാലങ്ങളിൽ ദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു കളിക്കാർ എത്താറുള്ളത് എന്നാൽ കാലം മാറി മറിഞ്ഞപ്പോൾ കളിക്കാരുടെയും ക്ലബുകളുടെയും എണ്ണം വർദ്ധിച്ചു ഓണമായാൽ പരം ടീമുകളാണ് രജിസ്റ്റർ ചെയ്യുക ആവേശത്തിന്റെയും വാശിയുടെയും കളികൾ രണ്ടോ മൂന്നോ ചിലപ്പോൾ അതിൽ കൂടുതൽ ദിവസമോ നീണ്ടു മറ്റുള്ള എല്ലാ കളികളിൽ നിന്നും തലമ പന്തുകളിക്ക് ഏറെ മാറ്റങ്ങളും വ്യത്യാസങ്ങളുമുണ്ട് ചകിരി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ബോളിന്റെ ആകൃതിയിലാണ് തലമ പന്ത് കളി നടക്കുന്ന മൈതാനത്ത് കളം വരച്ച് അതിനുള്ളിൽ രണ്ട് ടീമുകളിൽ നിന്നും പേർ വീതമാണ് കളിക്കുന്നത് കളിയിൽ ഏറെ പ്രധാനമായിട്ടുള്ള പട്ടവും ഗ്രൗണ്ടിൽ നാട്ടും കൈകൾ കൊണ്ടും കാലുകൊണ്ടുമാണ് പിന്നെ കളി ഏഴ് കടമ്പകളാണ് ഈ കളിയിൽ അതിൽ ഓരോന്നിലും മൂന്ന് കളികളുമുണ്ട് തലമ ഒറ്റ എരട തൊടമ പിടിച്ചാൻ കാക്കോടി ഓടി എന്നിങ്ങനെയാണ് കളി കൈകൊണ്ടും കാൽ കൊണ്ടടിച്ചും പട്ടക്കുറ്റിയിൽ എറിഞ്ഞുമാണ് വാശിയേറിയ തലമകളി മറ്റൊരു നാട്ടിലും കാണാൻ കഴിയാത്ത തലമ പന്തുകളിക്ക് വർഷങ്ങളുടെ പഴമയുണ്ടെന്നാണ് കളിക്കാരനായ പ്രശാന്ത് എന്ന ചേലക്കരക്കാരുടെ ഉണ്ണിയേട്ടൻ പറയുന്നത് ചേലക്കരക്കാരെ സംബന്ധിച്ച് തലമ പന്തുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനോടനുബന്ധിച്ച് സ്വദേശത്തുള്ള ആൾക്കാർക്കും വിദേശികൾക്കും എല്ലാവർക്കും കൂടി ഒരു ഇനി എന്നാണ് വീറും വാശിയുമുള്ള ഒരു തലമപ്പന്തുകളി കാണാൻ കഴിയുക എന്ന ആശങ്കയിലാണ് ചേലക്കരക്കാർ ടി സി വി ന്യൂസ് ചേലക്കര